ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് വളരെ സിമ്പിളായിട്ടുള്ള എന്നാൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഈ ഒരു റെസിപ്പി നമുക്ക് ഫസ്റ്റ് ടൈം കാണുമ്പോൾ നമ്മൾ കേക്കിനൊക്കെ യൂസ് ചെയ്യുന്ന ബേസിക് സ്പഞ്ച് കേക്കിനെ പോലെ തോന്നെങ്കിലും കൂടിയിട്ട് ഇത് നമ്മളെ കേക്കിന് യൂസ് ചെയ്യുന്ന ബേസിക് സ്പഞ്ച് അല്ല കേട്ടോ. ഇത് അതിനേക്കാൾ കഴിക്കാൻ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ശരിക്കും വെറും 3 ഇൻഗ്രീഡിയൻസ് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. അതെന്ന് പറയുന്നത് നമ്മളെ വീട്ടിൽ എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള കോഴിമുട്ടയും മൈദയും പഞ്ചസാരയും മാത്രമാണ് ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. പിന്നെ ഈ ഒരു സ്നാക്കിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ സോഫ്റ്റ്നെസ്സാണ്. ശരിക്കും നമ്മളെ കോട്ടൺ സ്പോഞ്ച് പോലെ അത്രയും സോഫ്റ്റായിട്ടുള്ള എന്നാൽ നല്ല തിക്നെസ് ഉള്ളൊരു കേക്കാണിത്. ശരിക്കും കഴിക്കാനും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണിത്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതിൻ്റെ അടുത്തുള്ള കുഞ്ഞ് ബെല്ലൈക്കൺ ഉണ്ടാവും, അതും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചിട്ട് അതിലെ ഓൾ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് നമ്മളെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഇതാ നമ്മളെ കേക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ 4 കോഴിമുട്ടയാണ് എടുത്തിരിക്കുന്നത്. 4 കോഴിമുട്ടയ്ക്ക് നമ്മൾ സാധാ ചായ കുടിക്കാൻ യൂസ് ചെയ്യുന്ന മീഡിയം സൈസിലുള്ള ഗ്ലാസ്സിന് 1 ഗ്ലാസ് നിറയെ മൈദ എന്നുള്ളതാണ് കേട്ടോ ഇതിൻ്റെ ഒരു കണക്കെന്ന് പറയുന്നത്. അപ്പോൾ ഞാനിവിടെ 4 കോഴിമുട്ടയും 1 ഗ്ലാസ് നിറയെ മൈദയും എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് പഞ്ചസാര എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ മധുരത്തിനനുസരിച്ച് പഞ്ചസാരൻ്റെ അളവിൽ നിങ്ങൾക്ക് മാറ്റങ്ങൾ വരുത്താം. അപ്പോൾ ഞാനിവിടെ പഞ്ചസാര കുറച്ച് കുറവാണ് എടുക്കുന്നത്, കാരണം ഉപ്പയ്ക്ക് ഷുഗർ ഉള്ളതുകൊണ്ട് പഞ്ചസാരൻ്റെ അളവ് കുറച്ചിട്ടാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ ഞാനിതാ ഈ 4 കോഴിമുട്ടയും നമ്മൾ നന്നായിട്ട് തുടച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ഒരു പാത്രത്തിലേക്ക് 4 കോഴിമുട്ടയും പൊട്ടിച്ചൊഴിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ റൂം ടെമ്പറേച്ചറിലുള്ള കോഴിമുട്ടയാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കുന്ന പാത്രം ഒട്ടും വെള്ളമല്ല എന്നുള്ളത് ഉറപ്പ് വരുത്താം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാര കൂടെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മളിതൊന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്യണം. അതിന് മുമ്പ് നമ്മൾ ബീറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന നമ്മളെ ബീറ്ററിൻ്റെ സ്ലൈഡ് നന്നായിട്ടൊന്ന് വെള്ളമില്ലാത്ത രീതിയിൽ തുടച്ചെടുക്കുക. എന്നിട്ട് നമുക്ക് ആദ്യം ലോ സ്പീഡിലും പിന്നെ മീഡിയം സ്പീഡിലും പിന്നെ ഹൈ സ്പീഡിലും ആയിട്ടാണ് നമ്മളിത് ബീറ്റ് ചെയ്തെടുക്കുന്നത്. ആദ്യം തന്നെ ഹൈ സ്പീഡിൽ ബീറ്റ് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതാ നമ്മൾ കോഴിമുട്ട ഞാനിവിടെ ലോ സ്പീഡിലാണ് ആദ്യം തന്നെ ബീറ്റ് ചെയ്തെടുക്കുന്നത്. ഈ ഒരു മുട്ട നമ്മൾ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്താലേ ഉള്ളൂ കേട്ടോ നമ്മളെ കേക്ക് നല്ല സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടുള്ളൂ. അപ്പം ഏകദേശം ഈ ഒരു പാത്രത്തിൻ്റെ 3/4 ഭാഗത്തോളം നമ്മൾ ഈ ഒരു മുട്ട നന്നായിട്ട് പതഞ്ഞ് പൊങ്ങി വരുന്നത് വരെയും ഞാൻ ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഏകദേശം 1/2 മണിക്കൂറോളം ഞാനിത് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. കാരണം അത്രയും ബീറ്റ് ചെയ്തെടുത്തതുകൊണ്ടാണ് നമ്മളെ കേക്ക് അത്രയും സോഫ്റ്റ് ആയത്. അപ്പോൾ നിങ്ങൾ ബീറ്റ് ചെയ്യുമ്പോൾ നമ്മളെ ഈ ഒരു മുട്ടൻ്റെ കൺസിസ്റ്റൻസി കറക്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു മുട്ട നന്നായിട്ട് തിക്കായിട്ടുള്ളൊരു ഫോമിലേക്ക് മാറും. അത് നമ്മൾ ഇങ്ങനെ സ്പൂൺ വെച്ചിട്ടോ അല്ലെങ്കിൽ വീട്ടിൽ സ്ലൈഡ് വെച്ചിട്ടോ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുമ്പം ഇതാ ഇതുപോലെ ആവണം. അങ്ങനെ ഇതുപോലെ ഇങ്ങനെ ഒരു പീക്ക് ഒരു തിക്ക് പീക്ക് ഫോമിലേക്ക് മാറുന്ന സമയത്താണ് നമ്മൾ ഒരു ബീറ്റിങ് സ്റ്റോപ്പ് ചെയ്യേണ്ടത്. അതാണ് ഇതിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. ഈ ഒരു ലിക്വിഡ് ഫോമെന്ന് മാറിയിട്ട് ഇതുപോലെ ഒരു തിക്കായിട്ടുള്ള ഫോമിലേക്ക് ഒരു തിക്ക് പീക്ക് ഫോമായിട്ട് നമ്മളിത് ബീറ്റ് ചെയ്ത് മാറ്റണം. എന്നാൽ മാത്രമേ ഉള്ളൂ നമ്മളെ കേക്ക് അത്രയും സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടുള്ളൂ. ഇപ്പോൾ ഇതാ ഞാൻ ഇവിടെ സ്പൂൺ വെച്ചിട്ട് നിങ്ങൾക്ക് ഈ ഒരു കൺസിസ്റ്റൻസി കാണിച്ചു തരാണ്. ഇത്രയും നമ്മൾ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം കേട്ടോ. മിനിമം 15 മിനിറ്റെങ്കിലും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. ഞാനിവിടെ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏകദേശം 1/2 മണിക്കൂറോളം ഇത് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് ഇത്രയും തിക്ക് ഫോമിലേക്ക് മാറിയതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന മൈദ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഈ ഒരു മൈദ നമ്മൾ ഈ ഒരു മുട്ടൻ്റെ മിക്സിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മളെ മുട്ടൻ്റെ മിക്സിൻ്റെ എല്ലാ ഭാഗത്തേക്കും നമ്മളെ ഈ ഒരു മൈദ എത്തുന്ന രീതിയിൽ നന്നായിട്ട് തന്നെ മിക്സാക്കി കൊടുക്കുക. നമുക്ക് സ്പാച്ചിലോ വെച്ചോ അല്ലെങ്കിൽ ഇതുപോലെ സ്പൂണ് വെച്ചോ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. മൈദ നമ്മൾ മുട്ടൻ്റെ മിക്സിലേക്ക് ആഡ് ചെയ്യുന്ന സമയത്ത് കുറച്ച് കുറച്ച് ഇട്ട് കൊടുക്കുന്നതാണ് കേട്ടോ ഏറ്റവും നല്ലത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ
ഫുള്ളായിട്ട് നമ്മൾ ഈ ഒരു മൈദ മുട്ടയുടെ മിക്സിലേക്ക് ആദ്യമേ ഇട്ട് കഴിഞ്ഞാൽ ഒരു പക്ഷേ അത് കട്ട പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അത് മാത്രമല്ല, നമുക്ക് ഇതുപോലെ ഇത്ര ഈസി ആയിട്ട് ഫോൾഡ് ചെയ്തെടുക്കാനും പറ്റില്ല. അപ്പോൾ നമ്മൾ കുറച്ച് കുറച്ചായിട്ട് മൈദ ഇട്ടിട്ട് ഇതുപോലെ നന്നായിട്ട് നമ്മൾ മുട്ടൻ്റെ മിക്സിൽ മൈദ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ ഇതുപോലെ ഫോൾഡ് ചെയ്തെടുക്കുക. ഇങ്ങനെ ഫോൾഡ് ചെയ്ത് എടുക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഏത് പാനിലാണോ നമ്മൾ കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത് ആ പാനൊന്ന് ഗ്രീസ് ചെയ്തിട്ട്, അതായത് ഓയിലോ ബട്ടറോ വെച്ചിട്ടൊന്ന് അടിഭാഗം മാത്രം ഒന്ന് തടവിക്കൊടുത്തതിന് ശേഷം ഒന്ന് അടുപ്പത്ത് വെച്ചിട്ട് ഒന്ന് പ്രീഹീറ്റ് ചെയ്യുക, അതായത് ഒന്ന് ചൂടാക്കിയെടുക്കുക. പിന്നെ അതിൻ്റെ അടിയിൽ വെക്കാനുള്ള തട്ടോ അല്ലെങ്കിൽ പഴയ പാനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും ഒന്ന് ചൂടാക്കി വെക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ നമ്മൾ ചൂടായ പാനിലേക്ക് വേണം നമ്മൾ ഈ ഒരു മിക്സ് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം ഞാനിതാ നമ്മളെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു മുട്ടൻ്റെ മിക്സ് നമ്മുടെ ചൂടായിട്ടുള്ള ഈ ഒരു പാനിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കറക്റ്റ് എല്ലാ ഭാഗത്തും ഒരേ അളവിൽ ഒന്ന് ലെവൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൽ എയർ ബബിൾസൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ ചൂടായി കിടക്കുന്ന ഈ ഒരു തട്ടിലേക്കാണ് നമ്മളെ ഒരു പാൻ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമ്മളെ തട്ടിനും നല്ല ചൂടുണ്ട്, നമ്മളെ പാനിനും നല്ല ചൂടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു മിക്സ് ഒഴിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഈ ഒരു പാനും ഈ ഒരു തട്ടും ഒന്ന് ചൂടാക്കി വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക നമ്മൾ. ഇനി നമുക്ക് ലോ ഫ്ലെയിമിൽ ഏകദേശം ഒരു അരമണിക്കൂറോളം ഇത് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ നിങ്ങൾ ഗ്യാസിൻ്റെ ഫ്ലെയിമിനനുസരിച്ച് ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു 20-25 മിനിറ്റ് ആകുമ്പോഴേക്ക് ചിലപ്പോൾ നമ്മൾ ഈ ഒരു കേക്ക് ബേക്കായി കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഏകദേശം ഒരു 20 മിനിറ്റ് ആകുമ്പോൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ ഞാനിതാ ഇവിടെ ഏകദേശം ഒരു 15-20 മിനിറ്റ് ആയപ്പോൾ നമ്മളെ കേക്ക് ചെക്ക് ചെയ്ത് നോക്കിയ സമയത്ത് അത് കറക്റ്റായിട്ട് വെന്ത് വന്നില്ലായിരുന്നു. അതിൻ്റെ സെൻറ്റർ പാർട്ടും കൂടെ കുറച്ചും കൂടെ വെന്ത് കിട്ടാനുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അരമണിക്കൂറോളം നമ്മളീയൊരു കേക്ക് ബേക്ക് ആവാൻ വേണ്ടിയിട്ട് വെച്ചത് കേട്ടോ. അപ്പോൾ ഞാനിതാ 15-20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ കണ്ടില്ലേ സെൻറ്റർ ഭാഗം കൂടെ കുറച്ചും കൂടെ ഒന്ന് കുക്കായി കിട്ടാനുണ്ട്. അപ്പോൾ ഞാൻ ഒന്നുകൂടെ അതൊന്ന് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്ത് എടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ നിങ്ങളെ ഗ്യാസിൻ്റെ ഫ്ലെയിമിനനുസരിച്ച് ചിലപ്പോൾ പെട്ടെന്ന് കുക്കാവാനുള്ള ചാൻസ് ഉള്ളതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു 20 മിനിറ്റ് ആകുമ്പോൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നത് നന്നായിരിക്കും. പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു മിക്സ് നമ്മൾ പാനിലൊഴിച്ചൊരു 5-10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇതിലേക്ക് അണ്ടിപ്പരിപ്പും കിസ്മിസും വേണമെങ്കിൽ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുക്കുക. നമ്മൾ ആദ്യമേ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ ഈ ഒരു കേക്കിൽ അത് മുങ്ങിപ്പോവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു 5-10 മിനിറ്റ് കുക്കായതിന് ശേഷം നമ്മളത് വെച്ച് കൊടുക്കുക വേണമെന്നുണ്ടെങ്കിൽ. ഞാൻ വെച്ച് കൊടുത്തില്ല, വളരെ സിമ്പിളായിട്ടാണ് ഉണ്ടാക്കിയത്. അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഞാൻ ഒന്ന് തോപ്പിക്ക് വെച്ചിട്ടൊന്ന് വെന്തുക്കണമെന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയ സമയത്ത് ഇത് കറക്റ്റായിട്ട് നമ്മൾ ക്ലീനായിട്ട് വന്നിട്ടുണ്ട് നമ്മളെ ടൂത്ത്പിക്ക്. അങ്ങനെ നമ്മളെ ടൂത്ത്പിക്ക് ക്ലീനായിട്ട് വന്നതിനാൽ നമുക്ക് മനസ്സിലാക്കാം നമ്മളെ കേക്ക് ഇവിടെ കറക്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട് എന്നുള്ളത്. ഇനി ഞാനിതാ നമ്മളീ ഒരു കേക്ക് ഞാൻ ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചതാണ്. അപ്പോൾ നമ്മളെ കേക്ക് കറക്റ്റ് കുക്കായി നമുക്ക് മനസ്സിലാവാനുള്ള ഒരു ഐഡിയ എന്ന് പറയുന്നത് അതിൻ്റെ സൈഡ് ഭാഗത്തു നിന്നൊക്കെ നമ്മളെ കേക്ക് വിട്ട് വരാൻ തുടങ്ങും. കറക്റ്റായിട്ട് നമ്മളെ പാനിൽ നിന്ന് നമ്മളെ കേക്ക് സൈഡിൽ നിന്നൊക്കെ ഇങ്ങനെ വിട്ട് വരാൻ തുടങ്ങുകയും ചെയ്യും. പിന്നെ നമ്മൾ ടൂത്ത്പിക്ക് വെച്ച് സെൻറ്റർ ഭാഗത്ത് ഒന്ന് കുത്തി നോക്കുന്ന സമയത്ത് നമ്മളെ ടൂത്ത്പിക്ക് ക്ലിയർ ആയിട്ട് കിട്ടുകയും ചെയ്യും. അതാണ് കേട്ടോ ഇത് കുക്കായെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പ് എന്ന് പറയണത്. അപ്പോൾ നമ്മളെ കേക്ക് നിങ്ങൾ കണ്ടില്ലേ, അടിഭാഗം ഒട്ടും കരിഞ്ഞു പോയിട്ടില്ല, അടിയിൽ പിടിച്ചിട്ടില്ല, വളരെ പെർഫെക്റ്റായിട്ടുള്ള കേക്കാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമ്മളെ ബേക്കിംഗ് ടൈമൊക്കെ ഇവിടെ കറക്റ്റായിരുന്നു, നല്ല അടിപൊളിയായിട്ടുള്ള കേക്കാണ് കേട്ടോ നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി നമ്മളിതാ അടുത്ത ഭാഗം തിരിച്ചിട്ടുണ്ട്. ഇനിയാണ് നിങ്ങൾക്കിതിൻ്റെ സോഫ്റ്റ്നെസ് ശരിക്കും മനസ്സിലാവുക. അടിപൊളിയായിട്ടുള്ള സോഫ്റ്റ്നെസ്സാണ് കേട്ടോ ഈ ഒരു കേക്കിനെന്ന് പറയണത്. അപ്പോൾ ഞാൻ നിങ്ങൾക്കിത് കട്ട് ചെയ്തിട്ടും അല്ലാതെയും ഇതിൻ്റെ സോഫ്റ്റ്നെസ് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ സോഫ്റ്റ്നെസ് മനസ്സിലാവും. നല്ല തിക്നെസ് ഉള്ളൊരു കേക്കാണ് കേട്ടോ. നിങ്ങൾ നോക്കി നോക്കി ഇതിൻ്റെ ഒരു ഹൈറ്റ് കണ്ടില്ലേ, ഇത്രയും തിക്നെസ് ഉണ്ട് ഈ ഒരു കേക്കിന്. ഞാനിവിടെ ജസ്റ്റ് ഒരു വിരൽ വെച്ചിട്ട് തന്നെ ഇതൊന്ന് പ്രസ് ചെയ്ത് നോക്കുമ്പോൾ നന്നായിട്ട് ഇതിങ്ങനെ ശരിക്കും നമ്മളെ കോട്ടൺ അങ്ങി പോലെ അതിങ്ങനെ നന്നായിട്ട് സോഫ്റ്റായിട്ട് ഇങ്ങനെ കുഴിഞ്ഞു പോകുന്നുണ്ട്. അത്രയും സോഫ്റ്റാണ് ഈ ഒരു കേക്ക്. ഇതിൻ്റെ സോഫ്റ്റ്നെസ് നിങ്ങൾക്കിത് ശരിക്കും ഉണ്ടാക്കി കഴിച്ച് നോക്കിയാലേ മനസ്സിലാവുള്ളൂ. അത്രയും സോഫ്റ്റാണ് ഈ ഒരു കേക്ക്, കണ്ടില്ലേ. ഇതിൻ്റെ സൈഡൊക്കെ പിടിച്ച് നോക്കുകയാണെങ്കിൽ ഒക്കെ സോഫ്റ്റാണ്, സൈഡൊന്നും ഹാർഡായി പോയിട്ടില്ല. അപ്പോൾ അത്രയും നല്ല അടിപൊളിയായിട്ടുള്ളൊരു റെസിപ്പിയാണിത്. അപ്പം ഇങ്ങനെ ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കി നോക്കാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഷുവറായിട്ടും ഈ ഒരു റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്.
ട്രൈ ചെയ്തിട്ട് നിങ്ങളെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ നമ്മളെ റെസിപ്പീസൊക്കെ ട്രൈ ചെയ്തിട്ട് ഫോട്ടോസൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് പേഴ്സണൽ അയച്ച് തരാൻ വേണ്ടിയിട്ട് മറക്കരുത്. എൻ്റെ ഇൻസ്റ്റ FB ID ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കേക്ക് നിങ്ങൾ കണ്ടില്ലേ, കട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ശരിക്കും വീഡിയോയിൽ കാണാൻ പറ്റുന്നുണ്ടാവും. ഇതിൻ്റെ ഒരു തിക്നെസ്സും ഇതിൻ്റെ ഒരു സോഫ്റ്റ്നെസ്സും വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള സോഫ്റ്റായിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവരും ഒരു റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെയും എല്ലാവർക്കും ബൈ ബൈ, താങ്ക് യു.